ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇനി സ്പൈസ് ഹബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ്. കുറച്ചൊരു കർണാടക, ആന്ധ്ര ആ ഒരു സ്ഥലത്തേക്കൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണിയാണ്, ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ പൊട്ടറ്റോസ് ഇത് കണക്ക് നീളത്തിൽ ഫ്രഞ്ച് ഫ്രൈസ് കട്ടാണ്, അത് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 20 കോളിഫ്ലവറിൻ്റെ പെറ്റൽസ് എടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കോളിഫ്ലവറാണ്. അങ്ങനെ വേണം കോളിഫ്ലവർ എടുക്കാനായിട്ട് വൃത്തിയാക്കി. പിന്നെ ഒരു വലിയ ക്യാരറ്റ്, ഇതിനൊക്കെ നീളത്തിൽ തന്നെ ഈ ഫ്രഞ്ച് ഫ്രൈ കട്ട് തന്നെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തത്. ഒരു പിടി മല്ലിയില, പുതിനയില, ഒരു പിടി മല്ലിയില. പിന്നെ നമുക്കാവശ്യമായിട്ടുള്ളത് ഒരു 2 പച്ചമുളക്, ഞാനിത് കണക്ക് 2 മുറിച്ച 2 പച്ചമുളക്. കുറച്ച് സ്പൈസസ് ഉണ്ട്. സ്പൈസസ് എന്ന് പറയുമ്പോൾ 2 ബേ ലീഫ്, ഒരു 4 ഏലക്ക, കുറച്ച് 4-5 കഷ്ണം ചെറിയ പട്ട, ഒരു 5 ഗ്രാമ്പൂ. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. 4 ഏലക്ക, ഒരു 4-5 കഷ്ണം ചെറിയ പട്ട, ഒരു 5 ഗ്രാമ്പൂ. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് നടുക്കൂടൊന്ന് കീറിയിട്ട് 2 മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി മസാല ഞാൻ ഇത് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത്ര ആവശ്യമില്ല, 1 ടീസ്പൂണോളം മതി ബിരിയാണി മസാല. പിന്നെ കുറച്ച് 1 വലിയ സവാള നീളത്തിലരിഞ്ഞ് നല്ല എണ്ണയിൽ വറുത്ത് വെച്ചിരിക്കുന്ന പിസ്താസാണ്. പിന്നെ കറി പൗഡർ. കറി പൗഡർ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് കൊടുത്തേക്കാം. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൗഡർ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ 1 കപ്പ് തൈര്. അപ്പോൾ കറി പൗഡർ നമ്മൾ ഒരുപാട് ഡിഷസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പലർക്കും ഈ കറി പൗഡർ എന്താണെന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൗഡർ ചെയ്തെടുത്താൽ മതി. അപ്പം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെജിറ്റബിൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോസ് ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് എടുത്ത് നിരത്തി വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പൊട്ടറ്റോസ് മാത്രമല്ല ക്യാരറ്റും കോളിഫ്ലവറും എല്ലാം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ പൊട്ടറ്റോസ് എല്ലാം ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും കൂടെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. പറഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഇതൊന്ന് കുക്കായി വരണമല്ലോ, വെന്ത് വരണമല്ലോ. അപ്പോൾ അതിനൊന്ന് അടച്ച് വെച്ചേക്കാം. അടച്ച് വെച്ച് നമുക്കൊരു 4-5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ക്യാരറ്റും പൊട്ടറ്റോസും എല്ലാം ഒന്ന് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക, ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്ക്ഡായിട്ട് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബിരിയാണി മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കറി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ആ ഗരം മസാല, ബിരിയാണി മസാലയുടെയും കറി പൗഡറിൻ്റെയും എല്ലാം കൂടെ മണം വന്നിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്, വളരെ സിമ്പിളാണ്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പുതിനയില, മല്ലിയില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം.
പുതിനയിലയും മല്ലിയിലയും എല്ലാം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്നുകൂടെ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കിത് കണക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്ക്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ. ഇനി ഇതൊരു ചെറിയ ഫ്ലെയിമിൽ സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് കൂടെ വേവിക്കാം. അതിനായിട്ട് നമുക്ക് ഈ പാൻ ഒന്ന് അടുത്ത സ്റ്റൗവിലേക്ക് ഒന്ന് മാറ്റാം. ആ സമയം കൊണ്ട് നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം. ഇതിനാവശ്യമായ റൈസ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മറ്റൊരു സ്റ്റൗവിലേക്ക് മാറ്റുകയാണ്. സിമ്മിലിട്ടിട്ട് അതിനകത്ത് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിവിടെ ചോറ് വേവിക്കാം. അതിനായിട്ടൊരു കുക്കർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അളവൊന്നുമില്ല, ഞാൻ ഊറ്റിയെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇത്ര വെള്ളം വേണമെന്ന്. ഞാൻ കുറച്ച് ഒരു 6-7 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നതാണ്, സമയം കളയാതിരിക്കാനാണ് തിളപ്പിച്ച് വെച്ചിരുന്നത് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാമിൻ്റെ 1 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ റൈസ് ഞാൻ ഒരു 1/2 മണിക്കൂർ നേരം കഴുകി വെച്ച് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തെടുത്ത റൈസാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റൈസ്, 250 ml ഒരു കപ്പിൽ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തമ്മിൽ തമ്മിൽ അഴിയൊന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നെയ്യില്ല, നെയ്ക്ക് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും മതി. അരി തമ്മിലൊന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊരു 88-85% വേവ്. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ആകുമ്പോൾ ഒരു 70% ഒന്ന് വേവിച്ചാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് ഒരു 80-85% വേവട്ടെ. കാരണം വെജിറ്റബിൾസ് ആയതുകൊണ്ട് ഒത്തിരി നേരം പിന്നെ അതിന് അതിന് ഒരു കുക്കിംഗ് ടൈമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പം പിന്നെ ഒന്ന് സ്റ്റീം എടുത്ത് ദമ്മിട്ടെടുത്താൽ മാത്രം മതി. നമുക്ക് ഈ ബേ ലീഫ് അങ്ങെടുത്ത് മാറ്റാം. ഇപ്പോൾ അരി ഏകദേശം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റിയിട്ട് വരാം. ഒരു 85% വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റിയിട്ട് വരാം. അപ്പോൾ ഞാനിത് ഊറ്റിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഊറ്റി കളഞ്ഞിട്ടില്ല. ഇതിനകത്തൊരു വെള്ളമായ ഉണ്ട് ഓൾറെഡി. കാരണം നമ്മൾ വെജിറ്റബിൾസിനകത്ത് കുറച്ച് ഗ്രേവി കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളമായി ഇരിക്കട്ടെ. ഇനി നമുക്ക് ആ വെജിറ്റബിൾസ് എല്ലാം വെന്ത് പാകത്തിന് നല്ല റെഡിയായി ഇരിപ്പുണ്ട്. നമുക്കതൊന്ന് എടുത്ത് നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. എല്ലാം നല്ല പാകത്തിന് ഗ്രേവിയൊക്കെ ഒന്ന് നല്ല കറക്റ്റ് പരുവത്തിന്, തൈരൊക്കെ ഒഴിച്ചത് നല്ല ഒന്ന് പെരണ്ട് നല്ല പരുവത്തിന് വെന്തിരിപ്പുണ്ട്. എന്നാൽ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, കണ്ടോ. ഇതുപോലത്തെ ഒരു പരുവത്തിൽ നമുക്ക് ഈ ചോറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ ഗ്രേവിയും വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നിരത്തി ഒന്ന് അമർത്തി ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയുമല്ലോ, അതുപോലെ ഒന്ന് നിരത്തി അമർത്തി വെക്കുക. പ്രത്യേകിച്ച് വേറെ കളറൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. കറി പൗഡറിനകത്ത് ഓൾറെഡി കുറച്ച് മഞ്ഞളുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് സവോള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷിങ്ങിനായിട്ട്. ബാക്കി സവോളയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂസ്, സ്പ്ലിറ്റ് അല്ല മുഴുവനായിട്ടുള്ള കാഷ്യൂസ്, റൈസിൻസ് വേണ്ട, നെയ്യിൽ റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ലതിൽ കുക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ടതിന് ശേഷം, കാരണം വെയിറ്റ് ഇടാതിരുന്ന മണമൊക്കെ അങ്ങ് പുറത്തു പോകും. ഒരു സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് ദം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറും തുറന്ന് നോക്കാം. കണ്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ മാത്രമേ ഉള്ളൂ. പിന്നെ കറി പൗഡറാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൗഡർ ചെയ്തെടുത്താൽ മതി. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റാം.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും വരുന്നതാണ്. അപ്പം ഇപ്പോൾ കൊറോണയാണ്, എല്ലാവരും ലോക്ക്ഡൗൺ ആണ്. സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ, ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.